ഹായ്, എൻ്റെ ചാനലായ കേരള മോമൻ ബേബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് ഒരു സോളിഡ് ഫുഡ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണത്. അതായത് കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ആ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതായത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നോർമൽ ആയിരിക്കും, പക്ഷെ ആ കുട്ടി ആ ഫുഡിനോട് അലർജി ആണെങ്കിൽ ബോഡിയിലുള്ള മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ബോഡിയിലുണ്ടാവും, അതിനെയാണ് ഫുഡ് അലർജി എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് അലർജിയും വേറൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഫുഡ് ഇൻടോളറൻസ്. ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടാക്കും, അതുപോലെ വയറിളക്കം അങ്ങനെ എന്തെങ്കിലും വരും. ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ വരും, അതായത് ഡൈജഷന്റെ പ്രശ്നം ആവാം, അല്ലെങ്കിൽ ചുമ വരാം, ജലദോഷം വരാം, അതായത് റണ്ണിങ് നോസ് വരാം, അതുപോലെ സ്കിൻ മുഴുവൻ എന്താ പറയുക റെഡിഷ് കളർ ആവാം, അതുപോലെ നമ്മുടെ നാവ് ചൊറിയും, തൊണ്ട ചൊറിയും, അതുപോലെ എന്താ പറയുക സ്കിന്നിൽ റാഷ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഫുഡ് അലർജി വരാം, ഫുഡ് അലർജി കൊണ്ടുണ്ടാവാം. അപ്പോൾ ഫുഡ് അലർജി വേറെ ഒരു കാര്യമാണ്, ഫുഡ് ഇൻടോളറൻസ് വേറെ കാര്യമാണ്. ഫുഡ് ഇൻടോളറൻസ് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുമായിരിക്കും. പക്ഷേ ഫുഡ് അലർജി എന്ന് പറഞ്ഞാൽ ചെറിയ ലെവലിലുണ്ട്, അതുപോലെ കൂടിയ ലെവലിൽ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അഡ്വേഴ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് അലർജിയിൽ അൺകോൺഷ്യസ് ആവുക, അതുപോലെ തന്നെ എന്താ പറയുക ഒരു ലോ ഹാർട്ട് ബീറ്റ്, ലോ പൾസ് ഒക്കെ വരാം, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അത് പക്ഷെ വളരെ എക്സ്ട്രീം കേസസ് ആണ്, അങ്ങനെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഈ നോർമൽ അലർജീസ് ഉണ്ടല്ലോ, അതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാം. അതായത് കഫ്, ഈ ഞാൻ പറഞ്ഞല്ലോ ചൊറിച്ചിൽ വരാ, തൊണ്ടയിലൊക്കെ, അതുപോലെ തന്നെ സ്റ്റൊമക് പെയിൻ വരാം, അങ്ങനത്തെ ഫുഡ് അലർജീസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോർമലായിട്ട് ഫുഡ് അലർജി ഉണ്ടാവണതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില പേരൻസ് ഉണ്ടല്ലോ ഫുഡ് അലർജി ഉള്ള ആൾക്കാരായിരിക്കും, അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാൾക്കും ഫുഡ് അലർജി ഉള്ളവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കുട്ടിക്ക് ഫുഡ് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. ഇൻ കേസ് പേരൻസിന് ഫുഡ് അലർജി ഇല്ല എന്ന് വെക്കുക, എന്നാലും ചില കുട്ടികളുണ്ടല്ലോ, ഒരു 10% കുട്ടികളിൽ അവരിൽ തന്നെ ഫുഡ് അലർജി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയേണ്ടത്, ചില ഫുഡുകളുണ്ടല്ലോ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാന്ന്, അതായത് നമ്മൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താലും അതുപോലെ യൂട്യൂബ് സെർച്ച് ചെയ്താലും കാണണം. അതായത് അതിൻ്റെ ഫുഡിന് കുറച്ച് ഫുഡുള്ള കാര്യം എനിക്കറിയാം, അതായത് കൗ മിൽക്ക്, അതായത് ആനിമൽ മിൽക്ക്, എഗ്ഗ്, സോയാബീൻ, പിന്നെന്താണ് ഷെല്ലുള്ള ഫിഷുകൾ, അതുപോലെ തന്നെ സീ ഫുഡ്സ്, അതുപോലെ തന്നെ കപ്പലണ്ടിയില്ലേ പീനട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അലർജി വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സേഫർ സൈഡിനും അത് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ, ഞാനൊരു 6 മാസമായപ്പോഴാണ് കുട്ടിക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്റർനെറ്റ് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫുഡുകൾ കൊടുക്കേണ്ടതെന്നുള്ളത്, അതായത് 6 മാസത്തിൽ എന്തൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നെറ്റിൽ കാണും ഇത് കൊടുക്കാം അത് കൊടുക്കാം എന്ന് കാണും 6 മാസമായ കുട്ടിക്ക്. പക്ഷേ നമ്മളുണ്ടല്ലോ, ഒരു നമ്മുടെ കുട്ടികൾ എല്ലാ കുട്ടികളെ പോലെ ആവില്ല, അതായത് ഓരോ കുട്ടികൾക്കും പറ്റണ സാധനങ്ങളുണ്ട്, അത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പൊ ഇനി ഞാൻ ഈ ഫുഡ് അലർജി ഒക്കെ നമ്മൾ ചെറിയ ചെറിയ ഫുഡ് അലർജികളൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള കാര്യം, അതായത് അവോയ്ഡ് ചെയ്യാൻ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അഥവാ വലിയ വലിയ അലർജികൾസ് ഒക്കെ ആണെന്ന് വെച്ചാൽ, അതായത് ഈ അൺകോൺഷ്യസ് ആവാ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയ ആയിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള, അതായത് ലോ പൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോവുക, അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്തൊന്നും വരേണ്ട. പിന്നെ നമ്മൾക്ക് പ്രിക്കോഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഏത് കുട്ടിയിലും ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് പറയാം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാന്നാണ് നല്ലതെന്ന് പറയാം. അപ്പൊ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെയും ഞാൻ പറയുന്നത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് പറയുക. അതുപോലെ എവിടെയും നിങ്ങൾ നോക്കിയാൽ കാണാം, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഫുഡ് അലർജിയും കുറവായിരിക്കും. അപ്പൊ ഈ ഫുഡ് സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് നിർത്തണ്ട, അതായത് ഫുഡും കൊടുക്കണതിനൊപ്പം തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡും കണ്ടിന്യൂ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഫുഡ് അലർജി വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും.
പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക. അതായത് എൻ്റെ ഒരു ഞാനൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാല് എൻ്റെ കുട്ടിക്ക് എന്താ ഞാൻ ബനാന ട്രൈ ചെയ്തു, അതായത് റോബസ്റ്റ് ബനാന ഇല്ലേ അതും. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ യൂട്യൂബിലൊക്കെ കാണും, അതുപോലെ തന്നെ ഇന്റർനെറ്റിലൊക്കെ കാണും, 6 മന്ത്സിൽ ഈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും, 8 മന്ത്സിൽ ഈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്. അതായത് ചില കുട്ടികൾക്ക് ചില ഫുഡ് പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാല് 6 മാസമായി കുട്ടിക്ക് ഒരു ബനാന ഫുൾ ബനാന കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ ഞാൻ അത് മാഷ് ചെയ്തിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ കൊടുത്തപ്പോ അവനത് കഴിക്കണായിരുന്നു. പകുതിയോളം കഴിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ എല്ലാം പൂളി ഛർദ്ദിച്ചു, അതായത് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് തന്നെ ഛർദ്ദിച്ചു. അപ്പൊ എനിക്ക് ഞാൻ ആകെ പിടിച്ചു. അന്ന് എന്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായ കാരണം എനിക്ക് അത്രയ്ക്ക് ഒരു പനിക് സിറ്റുവേഷൻ വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാനിങ്ങനെ മാഷ് ചെയ്ത് കൊടുത്തോണ്ടാണ് പ്രശ്നം എന്ന് തോന്നുന്നു. അപ്പൊ ഞാനുണ്ടല്ലോ പിറ്റത്തെ ദിവസം അവനാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇഷ്ടമായ പോലെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിറ്റത്തെ ദിവസം മിക്സിയിൽ അടിച്ചു കൊടുത്തു. അപ്പൊ അന്നത്തെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഓട്സും കൂടി പുതിയൊരു വിഭവം ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്യാൻ പാടില്ല, അതും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ പറയാം, ബനാനയുടെ കാര്യം. എന്നിട്ട് ഞാൻ അത് ബനാന മാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ലിക്വിഡ് സെമി സോളിഡ് ഫോമിനും. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ പെട്ടെന്ന് കഴിക്കണ്ടായിരുന്നു, അവന് ഇഷ്ടമായി. ഓക്കെ, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കിയപ്പോഴല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ റെഡ് റാഷസ് മുഖത്ത് വന്നിരിക്കും. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ബനാന എല്ലാവർക്കും ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യമില്ല. അപ്പൊ ഓട്സ് കഴിച്ച കാരണം തോന്നുന്നവർ വന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഓട്സ് നിർത്തി ബനാന കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഈ റാഷസ് പോകണ്ടായിരുന്നില്ല, ആക്ച്വൽ പ്രോബ്ലം ബനാനയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബനാന ഒരു അലർജി ഫുഡ് അല്ല. പക്ഷെ നമ്മുടെ ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്റെ കുട്ടിക്ക് ബനാന അലർജിക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ബനാന നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടോ എന്ന് വെച്ചാൽ കുറച്ചധികം റാഷസ് ആയപ്പോ ഒരു ഓയിന്റ്മെന്റ് തന്നു. എന്നിട്ട് ഓയിന്റ്മെന്റ് പറ്റിയപ്പോ അവന്റെ ഈ റാഷസ് ഒക്കെ പോയി. പിന്നെ അപ്പൊ ആദ്യത്തെ ദിവസമാണെങ്കിൽ വോമിറ്റ് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ ദിവസം 2-3 ദിവസം ട്രൈ ചെയ്തപ്പോ റാഷസ് വന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഏത് കാര്യമാണെങ്കിലും കുട്ടിക്ക് ഫുഡ് ട്രൈ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം മനസ്സിലായത്, ആദ്യത്തെ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് ഫീഡ്, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യുക. അതായത് അന്ന് വോമിറ്റിംഗ് ഒന്നും ഒരു പരിധി വരെ എനിക്ക് എന്താ പറയുക കൺട്രോളിൽ വെക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാലും ഒരു സാധനം ഒരു ദിവസം ട്രൈ ചെയ്യുക. പിന്നെ അത് ഒരു ദിവസം മാത്രമല്ല, 2-3 ദിവസം അത് കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കുട്ടി ആ ഫുഡായിട്ട് അഡാപ്റ്റ് ആവേണ്ടത്, നിങ്ങളുടെ കുട്ടിക്ക് ആ ഫുഡ് സൂട്ട് ആവുന്നത് മനസ്സിലായതിന് ശേഷം മാത്രം വേറൊരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ ഉണ്ടല്ലോ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലത്തെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഡോക്ടറോട് പോകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് കഴിച്ചപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഡോക്ടർക്ക് മനസ്സിലാവില്ല അല്ലെ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പീനട്ട്, കൗ മിൽക്ക് അതായത് അനിമൽ മിൽക്ക്, പിന്നെ ഷെൽഫിഷ്, സീ ഫിഷ്, പിന്നെ സോയാബീൻ്റെ എന്ത് സർവ്, അതായത് സോയാബീൻ അടങ്ങിയിട്ടുള്ള ഫോർമുല അതിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അതുപോലെ സോയാബീനായിട്ടും മാഷ് ചെയ്തിട്ട് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ അലർജി ഉണ്ടാവണ കുറച്ച് സാധനങ്ങളാണ് അത് കൊടുക്കാനേ പാടില്ല 1 ഇയർ വരെ. അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു കാര്യം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതായത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഐറ്റം 3-4 ദിവസം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടി അഡാപ്റ്റ് ആയതിനു ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ഈ കോമൺ അലർജി ഫുഡ് ഉണ്ടല്ലോ അത് ഒരു വയസ്സ് വരെ കൊടുക്കാണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെയും അലർജി വരാണെങ്കിൽ, അതായത് കുറച്ച് സീവിയർ കണ്ടീഷൻ ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോവുക തന്നെ ചെയ്യുക. അതായത് വെച്ചിരിക്കരുത്. പിന്നെ ഡോക്ടറാണ് ഇപ്പം കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഡോക്ടർ തന്നെ പറയാൻ വരുള്ളൂ. പിന്നെ സ്വയം ഡോക്ടറായിട്ട് അത് ഇതൊന്നും നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് ഇരിക്കണ്ട. പിന്നെ എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഫുഡുകളുടെ അലർജി, അതായത് ഇപ്പൊ സപ്പോസ് ചിലർക്ക് മിൽക്കിന് അലർജി ഉണ്ടാവും, അതായത് അനിമൽ മിൽക്കിന് ലൈഫ് ടൈം അലർജിയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു മുന്നേ ഞാൻ വർക്ക് ചെയ്തതിന് ഒരു സാറുണ്ടായിരുന്നു, ആൾക്ക് മിൽക്ക് അലർജി ആയിരുന്നു. അപ്പൊ മിൽക്കിന്റെ ഒരു പ്രൊഡക്റ്റും ആൾ കഴിക്കണ്ടായിരുന്നില്ലേ. അപ്പൊ അതൊക്കെ ചില അതായത് കുട്ടികൾക്ക് ഇങ്ങനെ അലർജി ഉണ്ടാവണ കാര്യങ്ങൾ ഇനി വലുതാവുമ്പോ പോവോ ഇല്ലയെന്നുള്ളതൊക്കെ അത് ഓരോ കുട്ടികളനുസരിച്ചിരിക്കും. ചില കുട്ടികൾ വലുതാവുമ്പോ ഫുഡായിട്ട് അഡാപ്റ്റഡ് ആവും, അല്ലെങ്കിൽ ചിലർക്ക് അല്ലെങ്കിൽ ലൈഫ് ടൈം അലർജി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതൽ
എന്താ പറയുക മുന്നോട്ട് പോവുക അലർജി കാണുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ സാധാരണ ചെറിയ ചെറിയ അലർജികളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നത് വരയ്ക്കും ബൈ.